എറണാകുളം മഹാരാജാസ് കോളേജിൽ സംഘർഷത്തിൽ നാല് പേർ അറസ്റ്റിൽ. എസ്എഫ്ഐ കെഎസ്യു പ്രവർത്തകരാണ് അറസ്റ്റിലായത്. കെഎസ്യു യൂണിറ്റ് പ്രസിഡന്റ് അതുൽ, എസ്എഫ്ഐ പ്രവർത്തകൻ അനന്തു, വിദ്യാർത്ഥി മാലിക്, പുറത്തുനിന്നെത്തിയ ഹഫീസ് എന്നിവരാണ് അറസ്റ്റിലായത്. ജിജീഷ് കരുണാകരനുണ്ട് വിവരങ്ങൾ നൽകാൻ. ജിജീഷ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എസ്എഫ്ഐ കെഎസ്യു പ്രവർത്തകർ തെരുവിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ചെറിയ തർക്കങ്ങളെ തുടർന്നായിരുന്നു ഈ ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങിയത്. ആദ്യം പ്രിൻസിപ്പലിനെ കെഎസ്യു പ്രവർത്തകർ തടഞ്ഞു വെച്ചു. ഇതേ ചൊല്ലി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്നാണ് കോളേജിന് പുറത്തേക്കും സംഘർഷം നീണ്ടത്. ഇരുവിഭാഗത്തിലുമായി 15 പേർക്കായിരുന്നു ഈ ഒരു സംഘർഷത്തിൽ പരിക്ക് പറ്റിയത്. ഒപ്പം 30 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇതിലുള്ള ആളുകളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, പോലീസ് തുടർ നടപടിയായി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. എസ്എഫ്ഐ യൂണിറ്റ് സെക്രട്ടറി അമൽജിത്ത് അടക്കമുള്ളവർക്ക് പരിക്കേറ്റിരുന്നു. കെഎസ്യു പറയുന്നത് മുമ്പുണ്ടായിരുന്ന ഒരു സംഘർഷത്തിന്റെ പേരിൽ അത് ചോദ്യം ചെയ്ത് എന്ന പേരിൽ എസ്എഫ്ഐ തങ്ങളെ ആക്രമിക്കുകയായിരുന്നു എന്ന് കെഎസ്യു. മറിച്ച് കെഎസ്യു പ്രവർത്തകർ സംഘടിതരായി എത്തി എസ്എഫ്ഐ പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു എന്ന് എസ്എഫ്ഐയും ആരോപിച്ചിരുന്നു. ഇരുഭാഗത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല കോളേജിൽ നടക്കേണ്ടിയിരുന്ന പരിപാടികൾ മാറ്റിയും വെച്ചിട്ടുണ്ട്. സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം വി നാരായണനും ഒപ്പം തന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാടനും കോളേജിൽ വ്യാഴാഴ്ച നൽകാനിരുന്ന ഒരു സ്വീകരണം കോളേജ് അധികൃതർ ഈ സംഘർഷ സാഹചര്യത്തിൽ മാറ്റിവെച്ചു. ഒപ്പം തന്നെ പ്രിൻസിപ്പൽ അറിയിച്ചിരിക്കുന്നത് സംഘർഷ സാഹചര്യം ഒഴിയാതെ കോളേജ് ഇനി തുറക്കില്ല. പൂർണ്ണമായും തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ഒപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളെയും വിളിച്ചു വരുത്തിയുള്ള ഒരു യോഗം വിളിച്ചു ചേർക്കും. ഈ യോഗത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കോളേജ് തുറക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുകയെന്നും അറിയിച്ചിട്ടുണ്ട്. കെഎസ്യു യൂണിറ്റ് ജനറൽ സെക്രട്ടറി റോബിൻസനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ മുക്താർ, റൈസ്, ഫാസിൽ ഒപ്പം തന്നെ നിയാസ്, മൊസീന, ഷെന്ന എന്നിവർക്കായിരുന്നു പരിക്കേറ്റത്. ഇവർ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം ഇവരെ കടവന്ത്ര ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇന്നലെ 3 സംഘർഷങ്ങൾക്ക് തുടക്കമുണ്ടായിരുന്നത്. എസ്എഫ്ഐ പ്രവർത്തകർ ആക്രമിച്ചു എന്ന് കെഎസ്യു പറഞ്ഞിട്ടുണ്ട്. ഇതിനിടെ കോളേജിലെ പെൺകുട്ടികൾക്കും ഈ അക്രമത്തിൽ പരസ്പരമുള്ള എസ്എഫ്ഐ കെഎസ്യു സംഘർഷത്തിനിടയിൽ അവിടെ ഇരുഭാഗത്തുമായി ഉള്ള പ്രവർത്തകരായ പെൺകുട്ടികൾക്കും അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ കോളേജ് അധികൃതരുടെ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.